നമസ്കാരം. താലിബാൻ മോഡൽ ഇന്ത്യയിലും പെൺകുട്ടി ബുർഖ ധരിക്കാതെ ജീൻസ് അണിഞ്ഞു വന്നതിന് മുസ്ലിം പെൺകുട്ടിക്ക് കടയുടമയുടെ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. പെൺകുട്ടി ബുർഖയിടാത്തതിന് ഇന്ത്യയിൽ പെൺകുട്ടിക്ക് താലിബാൻ മോഡൽ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റെവിടെയുമല്ല, ആസാമിലാണ് സംഭവം. ബുർഖയ്ക്ക് പകരം ജീൻസ് അണിഞ്ഞെത്തി എന്ന കുറ്റം ആരോപിച്ചാണ് 22-കാരിയായ പെൺകുട്ടിയെ അസമിലെ കടയുടമ കയ്യേറ്റം ചെയ്തത്. ഇത് ചോദിക്കാനെത്തിയ പെൺകുട്ടിയുടെ അച്ഛനെ കടയുടമയും മകനും തല്ലിയെന്നും പരാതിയുണ്ട്. കടയുടമയായ നൂറിലമീൻ ബിഷ്ണാത് ചരളിയിൽ നടത്തുന്ന ഇലക്ട്രോണിക് ആക്സസറീസ് കടയിൽ ഒരു ഹെഡ്ഫോൺ വാങ്ങാനെത്തിയതായിരുന്നു 22-കാരിയായ പെൺകുട്ടി. പക്ഷേ മുസ്ലിമായിട്ടും ബുർഖ ധരിക്കാതെ ജീൻസ് അണിഞ്ഞതാണ് കടയുടമയെ പ്രകോപിപ്പിച്ചത്. മുസ്ലിം പെൺകുട്ടികൾ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് താക്കീത് ചെയ്തതോടൊപ്പം പെൺകുട്ടിയെ ഇയാൾ മർദ്ദിക്കുകയും ചെയ്തു. കൂടാതെ പെൺകുട്ടിയെ മോശമായ രീതിയിലുള്ള പേര് വിളിച്ച് അപമാനിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്റെ മകളെ അധിക്ഷേപിച്ചത് ചോദ്യം ചെയ്യാനെത്തിയ പെൺകുട്ടിയുടെ പിതാവിനെ കടയുടമയും മകനും ചേർന്ന് മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ കടയുടമയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഞാൻ സൽവാർ കമ്മീസ് ജീൻസ് തുടങ്ങിയ എല്ലാത്തരം വസ്ത്രങ്ങളും ധരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. ബുർഖയോ ഹിജാബോ ധരിക്കുന്നത് മോശമായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ത് ധരിക്കണം എന്ന കാര്യം അടിച്ചേൽപ്പിക്കാൻ അയാൾക്ക് അവകാശമില്ല എന്ന് ശക്തമായി പെൺകുട്ടി തുറന്നടിക്കുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ അസമിൽ കൂടിക്കൂടി വരികയാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ജീൻസ് ധരിച്ചതിനാണ് മുസ്ലിം പെൺകുട്ടിക്ക് ദാരുണമായി മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇയാളൊരു മത നേതാവ് കൂടിയായിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായി ഈ പെൺകുട്ടി പ്രതികരിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു സംഭവം വാർത്തയായതും പുറം ലോകമറിഞ്ഞത്. അസമിൽ ജീൻസ് ധരിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. ശാരീരികമായി ഉപദ്രവിക്കുകയും ഇയാൾ അപമാനിക്കുകയും ചെയ്തു. ജീൻസ് ധരിച്ച് കടയിലെത്തിയ പെൺകുട്ടിയെ നൂറിലമീൻ അധിക്ഷേപിച്ച് കടന്നാക്രമിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. പെൺകുട്ടിയെ കടയിൽ നിന്ന് ഉടനടി പുറത്താക്കുകയും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പെൺകുട്ടിയെ അപമാനിക്കുകയും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചീത്തയായ മുസ്ലിം പെൺകുട്ടികളാണെന്നും മുസ്ലിം പെൺകുട്ടികൾ ബുർഖ ധരിക്കണമെന്ന് പറഞ്ഞ് ഇയാൾ അധിക്ഷേപിക്കുകയായിരുന്നു. തന്റെ വീട്ടിലെ എല്ലാ സ്ത്രീകളും ബുർഖയും ഹിജാബും ധരിക്കാറുണ്ടെന്നും ജീൻസ് ധരിച്ച് തന്റെ കടയിൽ പ്രവേശിക്കാൻ നിനക്കെങ്ങനെ ധൈര്യപ്പെട്ടുവെന്നും ഇയാൾ ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ തന്റെ കുർത്തിയും ജീൻസും മോശമല്ലെന്ന രീതിയിൽ പെൺകുട്ടി തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാൾ കടന്നാക്രമിച്ചത്. തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇയാൾക്ക് ഒരവകാശമില്ല എന്നും പെൺകുട്ടി തുറന്നടിച്ചു. ഇത് കേട്ട് നൂറിലമീൻ പെൺകുട്ടിയെ കടയിൽ നിന്ന് പുറത്താക്കി. ഇതിനു പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും താലിബാനെ വെല്ലുന്ന സംഭവങ്ങളാണ് പലയിടത്തു നിന്നായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള സംഭവങ്ങളാണ് ആളുകളുടെ മനസ്സിൽ. അത് നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കാലം മാറിയതൊന്നും അറിയാതെ മതഭ്രാന്തിന്റെ ലോകത്താണ് ഇവരെല്ലാവരും ജീവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. സ്ത്രീകൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാവുന്ന ഇക്കാലത്താണ് ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടന്നിരിക്കുന്നത്. തീർത്തും ലജ്ജാവഹമായ ഒരു സംഭവം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമീനുസ്.